അതിരുകളില്ലാത്ത വിശ്വാസത്തിൻ്റെയും അന്ധവിശ്വാസത്തിൻ്റെയും കെട്ടുകഥകളുടെയും ഐതിഹ്യങ്ങളുടെയും നടുവിലൂടെ അമ്പൂരിയുടെ ഹൃദയം തൊട്ടറിഞ്ഞ നേച്ചർ പാത്ത് ഇന്ന് സഞ്ചരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിലെ കൊടുതിപ്പാറയിലേക്കാണ്. ഞങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയ അലവൂര് പാറയിലേക്ക് പോകുന്ന അതേ വഴിയിലൂടെ തന്നെയാണ് കൊടുതിപ്പാറയിലേക്കും പോകേണ്ടത്. അലവൂര് പാറ വലതുവശത്തും കൊടുതിപ്പാറ ഇടതുവശത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഐതിഹ്യങ്ങളിലും രണ്ട് പാറകൾക്കും തമ്മിൽ ബന്ധമുണ്ട്. നിധി കാക്കാനായി അവിടെ അലയുന്ന ചങ്ങലമാടനെ പ്രീതിപ്പെടുത്താനായി എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ കൊടുതി കൊടുത്തിരുന്ന പാറയാണ് കൊടുതിപ്പാറ. കൊടുതി എന്നാൽ കുരുതിയെന്നും ബലിയെന്നും അർത്ഥമുണ്ട്. കോഴി, ആട് തുടങ്ങിയവയാണ് ബലിമൃഗങ്ങളായി എത്തിയിരുന്നത്. ഇന്നും ചിങ്ങമാസത്തിൽ മുടങ്ങാതെ പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. പാറയിലേക്ക് കയറുമ്പോൾ തന്നെ ഇടതുവശത്തായി കൊടുതിത്തറയും കല്ലിൽ കൊത്തിയ വിളക്കും കാണാൻ കഴിയും. വിശ്വാസങ്ങളുടെ മതിൽക്കെട്ടുകളിൽ ഈ നാടും നാട്ടുകാരും പൂജിക്കുന്ന മാടൻ്റെ കൊടുതിപ്പാറ ദൃശ്യഭംഗിയിൽ ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. വളരെ വിശാലമായ ഈ പാറയിൽ നിന്നും നോക്കിയാൽ നെയ്യാർ അണക്കെട്ട് വ്യക്തമായി കാണാൻ കഴിയും. മേഘം പരന്നൊഴുകുന്ന താഴ്വരകളും മലനിരകളും റിസർവോയറുകളും ഒക്കെ കാണാൻ കഴിയുന്ന ഈ പാറയിലേക്ക് ആർക്കും എളുപ്പത്തിൽ നടന്നു കയറാനാകും. ഇവിടെ ഞങ്ങളെ ആകർഷിച്ച മറ്റൊരു സംഗതി എന്തെന്നാൽ പാറയിൽ കാണപ്പെട്ട ഒരു കാൽപ്പാടാണ്. മലയുടെ മുകളിൽ നിന്നും മറുവശത്തേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ കാൽപ്പാട് കാണാൻ കഴിയും. പ്രകൃതിദത്തമാണെങ്കിലും ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് ഇത് മാടൻ്റെ കാൽപ്പാട് എന്നാണ്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂക്കുന്ന ലില്ലിച്ചെടിയുടെ വിഭാഗത്തിൽപ്പെട്ട ക്രിനം ലില്ലി എന്ന പോളത്താളി ചെടിയുടെ പൂക്കളും പ്രത്യേക ഭംഗിയാണ്. മരുഭൂമിയിലെ മരുപ്പച്ച എന്നോണം ആ വലിയ പാറയിൽ ഈ പൂക്കൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. കൊടുതി കൊടുക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോഴുണ്ടായ അത്ഭുതവും ആകാംക്ഷയും കൊണ്ട് ഈ പാറയിലേക്കെത്തിയ ഞങ്ങൾക്ക് മികച്ചൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ കഴിഞ്ഞു. അമ്പൂരിയിൽ ഇനിയും അറിയാത്ത രഹസ്യങ്ങൾ ഒട്ടനവധി ഉണ്ടാവും. ഞങ്ങൾ പ്രകൃതിയുടെ മനോഹാരിത തേടി പ്രകൃതിയുടെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ കിട്ടുന്ന ഇത്തരം ഐതിഹ്യങ്ങൾ ഞങ്ങൾക്ക് പുതിയ അനുഭവങ്ങൾ സമ്മാനിക്കുന്നു. ഇവിടത്തെ വിശേഷങ്ങൾ പൂർത്തിയാക്കി ഞങ്ങൾ മടങ്ങുന്നു പുതിയൊരു സ്ഥലത്തിൻ്റെ വിശേഷം തേടി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.